ഇന്ന് ജനുവരി 16 തിരുസഭയിൽ വിശുദ്ധ ഹൊണോരാത്തൂസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ആദ്യകാലത്ത് ഗോൾ എന്ന് വിളിച്ചിരുന്ന ഫ്രഞ്ചു ദേശത്താണ് ഹൊണോരാത്തൂസ് ജനിച്ചത്. പ്രസിദ്ധമായ ഒരു വിജാതീയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ക്രിസ്തുമതം ആശ്ലേഷിച്ചയുടനെ അദ്ദേഹം സ്വസഹോദരൻ വെനാൻസിയുസുമൊത്ത് വിശുദ്ധ സ്ഥലങ്ങളും സിറിയായും ഈജിപ്തും സന്ദർശിക്കാനായി മാൾസേയസിൽ നിന്നും കപ്പൽ കയറി. അക്കയ്യയിൽ മൊത്തോണിയിൽ വെച്ച് സ്വസഹോദരൻ മരിക്കുകയാൽ അദ്ദേഹം പിന്നീട് മുന്നോട്ടു പോയില്ല. ഇറ്റലി വഴി ഗോളിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. റോമയിൽ കുറെ നാൾ താമസിച്ചു. അവിടെ നിന്നും പ്രൊവൻസിലേക്ക് പോയി. ഫ്രയൂസിലെ ബിഷപ്പ് അദ്ദേഹത്തോട് ലെനിൻസു ദ്വീപിൽ താമസിക്കാൻ അഭ്യർത്ഥിച്ചു. അവിടെയും അദ്ദേഹം ഒരാശ്രമം സ്ഥാപിച്ചു. അത് പിന്നീട് പല മെത്രാന്മാരുടെയും ഗ്രന്ഥകാരന്മാരുടെയും നഴ്സറിയായിത്തീർന്നു. ആൾസിലെ ആർച്ച് ബിഷപ്പ് വധിക്കപ്പെട്ടപ്പോൾ ഹൊണോരാത്തൂസിനെ ഏകാന്തവാസത്തിൽ നിന്ന് നിർബന്ധപൂർവം ആർച്ച് ബിഷപ്പാക്കി. ആര്യൻ മനിക്യൻ പാഷാണ്ഡതകൾ കൊണ്ട് തകർന്നുപോയിരുന്ന ആ അതിരൂപതയിൽ ക്രമവും സത്യവിശ്വാസവും പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായ ഹിലരിയുടെ കരങ്ങളിൽ കിടന്നാണ് വിശുദ്ധൻ മരണമടഞ്ഞത്. വിശുദ്ധി അഭിവൃതമാകുന്നത് മൗനത്തിലും ഏകാന്തതയിലുമാണ് എന്ന വിശുദ്ധ ഹൊണോരാത്തൂസിന്റെ വാക്കുകൾ നമുക്കും സ്മരിക്കാം.